ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല. ഗായത്രിക്കുട്ടി അമ്പലത്തിൽ പോയിരിക്കുക. അപ്പൊ എന്നോട് പറയണു ഇങ്ങോട്ട് വരണമെന്ന്. എനിക്കിപ്പോ മനസ്സിന് വല്ലാത്തൊരു ഭാരക്കുറവ്. ഏട്ടൻ എന്നോട് പൊറുക്കണം. അരുതാത്തതൊന്നും ഏട്ടൻ ചെയ്തിട്ടില്ല. എന്നിട്ടും അത് മനസ്സിലാക്കാനുള്ള ശേഷി എനിക്കില്ലാതെ പോയി. എന്തിനാ തമ്പുരട്ടി കരയണത്? ഇതൊക്കെ വിധിയ. നീ ചായ എടുക്ക. കരയാനുള്ളതെല്ലാം ഈ ജന്മം എല്ലാരും കൂടെ കരഞ്ഞു തീർത്തില്ലേ, ഇനി ചിരിക്കുക. സുകുമാര, എന്റെ കാലശേഷം വാഴും കോവിലിടം, ശേഖരട്ടന്റെ മോള്, ഗായത്രിക്കുട്ടിക്കുള്ളതാ. അത് നിശ്ചയിച്ചിട്ടാ ഞാനിങ്ങി ഇറങ്ങിപ്പോന്നത്. പിന്നെ ഞാനൊരു കാര്യം പറയാം, നിങ്ങളെല്ലാരും സമ്മതിക്കണം. എന്റെ മോ ശ്രീകുട്ടൻ വരും. വരുന്നവര് വരട്ടെ, പക്ഷെ കാത്തിരുന്ന് ജീവിതം നരവിപ്പിക്കണ്ടെന്ന് നിങ്ങളെല്ലാരും ഗായത്രി മോളോടൊന്ന് പറയണം. അവള് സമ്മതിക്കില്ല, എന്നാലും നിങ്ങള് സമ്മതിപ്പിക്കണം. നല്ലൊരു വിവാഹാലോചന കൊണ്ടുവരണം. ഞാനിവിടെ വന്നു എന്ന് ഗായത്രിയോട് ആരും പറയരുത്. അവള് വരുന്നതിന് മുമ്പ് എനിക്ക് കോവിലടുത്തെത്തണം, എന്നാ ഞാൻ ഇറങ്ങാ. സുകുമാരനൊന്നും പത്മചേച്ചിയുടെ വീട് വരെ പോണം. ബാലൻകുട്ടി അവൻ ബാംഗ്ലൂരിലാ, അവന്റെ ഫോൺ നമ്പർ ഒന്ന് വാങ്ങിക്കണം. ഇവിടം വരെ ഒന്ന് വരാൻ പറയണം. ശരി, പറയാം. പതുക്കെ എന്റെ ഭഗവാനെ, ഞാൻ എന്തീ കാണുന്നേ? നട്ടുച്ച നേരത്ത് രക്ഷസികൾ തേവരത്തോളാൻ വരുന്ന നേരാ. ഈ നേരത്ത് ആരെങ്കിലും തൊഴാ ഒരു കുട്ടിയെ. വി കെ ശ്രീകുമാറിന്റെ ഇതിലൊന്ന് ഒപ്പിട്ടു തരണം.
നിങ്ങളൊക്കെ ആരാ? എന്റെ മോൻ ശ്രീകുട്ടൻ എവിടെ? എന്താ സാർ ഈ വീട്ടിലാണോ? സാർ ശ്രീകുട്ടന്റെ സുഹൃത്തുക്കളാണ്. ഈ പേപ്പറിലൊന്ന് സൈൻ ചെയ്ത് കിട്ടണമായിരുന്നു, ഞാൻ പിന്നീട് ഒന്ന് കളക്ട് ചെയ്തോ. കല്യാണി, ദൈവം ഉണ്ണി വന്നിരിക്കണോ? പെട്ടിയും ബാഗും ഒക്കെ ഇങ്ങനെ എടുത്തു വെച്ചോളൂ. വെള്ളം ചൂടാക്കുമ്പോ ചൂട് കുറച്ച് മതി കേട്ടോ. എന്റെ ഉണ്ണിക്ക് ചൂട് തീരെ ഇഷ്ടമല്ല. അതെ സുമരേട്ടാ, എന്തായി ഭദ്രനമ്പുരാന്റെ കാര്യം? ഈശ്വരാധീനം അല്ല, എന്താ പറയാ, എല്ലാം ഒന്ന് ഭേദപ്പെട്ടു വരാൻ കുറച്ചു ദിവസം എടുക്കും. അവനവൻ കുഴിക്കണ കുഴിയിലേ അവനവൻ തന്നെ വീഴും, അതാ ഈ കാലം. പിന്നെ ഗായത്രി മോളുടെ ബാലൻകുട്ടിയുടെയും കല്യാണം ചെയ്യ എന്തായി? ഒക്കെ അതിന്റെ മുറയ്ക്ക് നടക്കും. എണീക്കെന്താണ്? ഒരു മൊബൈൽ ഫോൺ ലോറിന്ന് കിട്ടിയതാ. സാധനങ്ങൾക്കൊക്കെ എന്താ വില? ചില കടയില് ഒന്നിനൊന്ന് ഫ്രീ ഉണ്ട്, പക്ഷെ ഫ്രീ തരുന്നതിന്റെ കാശൂടെ അവന്മാരെങ്കിലും മേടിക്കും. ബാലൻകുട്ടി ഇന്നലെ വരുന്നല്ലേ പറഞ്ഞേ? തലേദിവസം തന്നെ എത്തിക്കോളാന്നാ തമ്പുരാട്ടിയോട് പറഞ്ഞിരിക്കുന്നത്. നിശ്ചയത്തിന് ഇത്രയും തിരക്കാണെങ്കിൽ കല്യാണത്തിന് എന്താണാവോ അവസ്ഥ? അവൻ അവന്റേതായ തിരക്കാണ്, നമ്മള് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ഭംഗിയാക്കുക. ഏതായാലും പത്മ തമ്പുരാട്ടി വലിയ സന്തോഷത്തിലാ. മോളെ, ലോറി കഴിയപ്പോ കിട്ടിയതാ. ഇത് ഭദ്രൻ തമ്പുരാന്റെ ആണോ എന്നൊരു സംശയം. മോളെ ഏതായാലും ആശുപത്രിയിലേക്കല്ലേ പോകുന്നത്, ഇതും കൊണ്ടുപോയി കൊടുത്തേക്ക്.